ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പയ്യന്നൂരുള്ള ഔട്ട്ലെറ്റിലാണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഇന്ന് കാണാൻ പറ്റി. നമുക്കറിയാം വെഡിങ് എൻക്വയറീസും വെഡിങ് പെർച്ചേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ചധികം നല്ല നല്ല കളക്ഷൻസാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും, കാരണം ഗോൾഡ് റേറ്റ് ഒക്കെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ 5 ഔട്ട്ലെറ്റിൽ നിന്നും December 31 മുന്നേ പെർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 1,000 രൂപ വെച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ, ഗോൾഡ് റേറ്റ് ഒക്കെ മാറുന്നതിന് മുന്നേ ബുക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ കളക്ഷൻസ് ഞാൻ എടുത്തിരിക്കുന്നത് സിംഗപ്പൂർ കളക്ഷൻസിലുള്ള ബാംഗിൾസും അതേപോലെ റിങ്ങുമാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, നമ്മൾ സാധാ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ, സാധാരണ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ട്വിസ്റ്റിംഗ് മോഡലിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റും നിങ്ങൾക്ക് തന്നെ. ഇതിലൊരു ഫ്ലവറാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. സിംഗിൾ ആയിട്ടുള്ള ഒരു ബാംഗിളാണ്, അതിൽ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല. സിംഗിൾ ആയിട്ടുള്ള ഒരു ബാംഗിളിൽ സെൻട്രലൊരു ഫ്ലവറാണ് വന്നിട്ടുള്ളത്. ഫ്ലവർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, മുകളിലത്തെ ഭാഗം ഒരു മാറ്റ് ഫിനിഷിങ്ങിൻ്റെ നടുവിലായിട്ട് റോഡിയം പോളിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവറാണ് അതിൻ്റെ നടുവിലായിട്ട്, വേറൊരു കുഞ്ഞു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് വേറൊരു ബോളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബാംഗിള്. അപ്പോൾ ഈ രണ്ടാമത്തെ ബാംഗിളും ഇതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് തോന്നുന്നു. സാധാ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനും അതേപോലെ തന്നെ സെൻട്രലായിട്ട് ഒരു ഫ്ലവറാണ് വരുന്നത്. സാധാ ഒരു ബാംഗിൾ തന്നെയാണ് വരുന്നത്. പ്ലെയിൻ ഒരു ബാംഗിളാണ്, കുറച്ച് ഷൈനിങ് ഉള്ള രീതിയിലുള്ള ബാംഗിളാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു പെറ്റിൽ കുറച്ച് ഷൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, ഒന്നൊരു മാറ്റ് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. സെൻട്രലായിട്ട് അതേപോലെ തന്നെ ഒരു സ്മോൾ ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇതും 1.5 തന്നെയാണ് ഇതും വരുന്നത്. അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ്. കുറച്ച് ഡിഫറൻസ് ഉള്ളത് ഈ ഒരു ഫ്ലവറിൽ മാത്രമാണ്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ തന്നെ, ആ ഒരു ട്വിസ്റ്റിംഗ് മോഡലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലവറിന് 3 ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൈനിങ്ങും ഉണ്ട്, ഒരു മാറ്റ് ഫിനിഷിങ്ങും ഉണ്ട്. വീണ്ടും ഒരു ഷൈനിങ് ഉള്ള രീതിയിൽ ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് പറയാനുള്ളത് റിങ്സാണ്. റിങ്സ് ഒരു 3-4 ഗ്രാം വരുന്ന റിങ്സാണ്. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന റിങ്സാണ്. പക്ഷെ നമുക്ക് റിങ്സ് കണ്ട ഒരു 3-4 ഗ്രാം ആണെന്നൊന്നും പറയില്ല അല്ലേ. കുറച്ച് ഹെവി ആയിട്ടുള്ള, കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള റിങ്സ് തന്നെയാണ്. കയ്യിലിട്ടാൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു റിങ്സാണ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എടുക്കാൻ തന്നെ കാരണം അത് തന്നെയാണ്. നമുക്ക് കല്യാണത്തിനായാലും അത്ര വലിയ വെയിറ്റൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കല്യാണത്തിനായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിങ്ങാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ സെൻട്രൽ നമ്മൾ ആ ഒരു ബാംഗിള് കണ്ട പോലെ തന്നെയാണ് ഈ റിങ്ങും വന്നിട്ടുള്ളത്. സെൻട്രലായിട്ടൊരു ഫ്ലവറാണ് വന്നിട്ടുള്ളത്. ഇതിലും റോഡിയം പോളിഷിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ഒരു നെറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് സെയിം പാറ്റേൺ തന്നെയാണ്, ഒരു ഫ്ലവറാണ് വന്നിട്ടുള്ളത്. റോഡിയം പോളിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിനും ആ ഒരു ഗ്രാം തന്നെ 3-4 ഗ്രാം ആണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. നേരത്തെ നമ്മളൊരു ഫ്ലവർ ആയിരുന്നു കണ്ടത്, ഇത് വേറെ തന്നെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെ നെറ്റ്വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിയം പോളിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും, കയ്യിലൊക്കെ ഇട്ടാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സിംഗിൾ ഈ ഒരു റിങ് മാത്രം മതിയാവും. ബാംഗിൾ ഇട്ടില്ലെങ്കിലും ആ ഒരു റിങ് കാരണം നമുക്ക് കൈയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ഒരു റിങ് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസ് ഇവിടെയുണ്ട്, ഉറപ്പായിട്ടും വരിക, പെർച്ചേസ് ചെയ്യുക. നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത് പയ്യന്നൂരാണ്. അതുപോലെ തന്നെ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ നമുക്ക് ഔട്ട്ലെറ്റ്സ് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നീ സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റഡ് കൺസേൺ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര ആൻഡ് തൃശൂർ.